നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടി വിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിന് കഷ്ടകാലമാണ്. അത് ഇടതായാലും വലതായാലും നേതാക്കൾക്കെതിരെ അന്വേഷണത്തോട് അന്വേഷണം. ED, വിജിലൻസ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, NIA, അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് നിലവിലുള്ളത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ യുവ നേതാവ്, കോൺഗ്രസിലെ നിലപാടുകളുടെ കാർക്കശ്യമുള്ള നേതാവെന്ന് പേരുള്ള BD സതീശനെതിരെയാണ് പുതിയ വിജിലൻസ് അന്വേഷണം വന്നിരിക്കുന്നത്. BD സതീശൻ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി പണം സമാഹരിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം. ഇത് സംബന്ധിച്ച പരാതി ലഭിച്ച ഉടൻ തന്നെ വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ നിയമസഭ സാമാജികനായ നിലയ്ക്ക് സ്പീക്കറുടെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. സ്പീക്കറുടെ അനുമതി തേടി സർക്കാർ കത്ത് നൽകിയെന്നാണ് വിവരം. സ്പീക്കേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ സ്പീക്കർ P.ramakrishnan തിരികെ തലസ്ഥാനത്ത് എത്തിച്ചേരുകയുള്ളൂ. ഇതുവരെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. വിവിധ കാലഘട്ടങ്ങളിൽ വിദേശങ്ങളിൽ നിന്ന് ധനസഹായം BD സതീശൻ സ്വീകരിച്ചു എന്നാണ് ആക്ഷേപം. പറവൂർ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയാണ് ഈ കേസിന് ആധാരം. പാവപ്പെട്ടവർക്ക് വീട് വച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. 2018 ലണ്ടനിലെ ബെർമിംഗ്ഹാമിൽ നടന്ന പൊതുപരിപാടിയിൽ വച്ച് അതിൽ പങ്കെടുത്ത ആളുകൾ ഇത്തരമൊരു പരിപാടിയിലേക്ക് ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ആക്ഷേപം. ഇതിൻ്റെ വീഡിയോ തെളിവുകളും വിജിലൻസിന് പരാതിക്കാരൻ നൽകിയിട്ടുണ്ട്. ഇതിൽ $50 വച്ച് ഓരോരുത്തരും നൽകണമെന്നാണ് BD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വിദേശത്തു നിന്ന് ഒരു സഹായം സ്വീകരിക്കണമെങ്കിൽ നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ അനുമതി ആവശ്യമാണ്. വിദേശയാത്ര നടത്തണമെങ്കിലും അത്തരമൊരു അനുമതി ആവശ്യമാണ്. കൂടാതെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിദേശ സഹായം സ്വീകരിക്കുന്നതിന് ഒരുപാട് കടമ്പകളുമുണ്ട്. എന്നാൽ BD സതീശൻ അന്ന് ഇതിന് നൽകിയ മറുപടി, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടു കൂടിയാണ് താൻ വിദേശയാത്ര നടത്തിയതെന്നും ഇത്തരത്തിൽ ഒരു പദ്ധതിക്കായി പണം സ്വീകരിച്ചതും കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും ആയിരുന്നെന്നാണ് BD സതീശൻ്റെ അന്നത്തെ മറുപടി. സംസ്ഥാന സർക്കാർ എന്നാൽ ഈ മറുപടിയെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവിനെ ഏതെങ്കിലും തരത്തിൽ കുരുക്കാൻ കിട്ടുന്ന ഒരവസരവും പിണറായി വിജയൻ ഇനി കളയുമെന്ന് കരുതാനുമാകില്ല. കാരണം നാലു വശങ്ങളിൽ നിന്നും പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ സർക്കാർ. നിരവധി അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ സർക്കാരിനെ ഗ്രസിച്ചുവെന്ന് നമുക്കറിയാം. ആകെ നാറി നാണം കെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിൽ കിട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറാനായിരിക്കും ഇനി പിണറായിയുടെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. BD സതീശനെതിരെയുള്ള വിജിലൻസിൻ്റെ പരാതി അന്വേഷിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ UDFനെതിരെയുള്ള ഒരാളെ കൂടി ഏതെങ്കിലും തരത്തിലൊരു കേസിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രത്തോളം പിണറായി സർക്കാരിന് ആശ്വാസവുമാകും. കഴിഞ്ഞ കാലങ്ങളിൽ തോമസ് ഐസക്കിനെതിരെ പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ പല നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിരോധം തീർത്ത നേതാവാണ് BD സതീശൻ. അത് ലോട്ടറി വിഷയമായാലും ശരി തന്നെ, കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയമായാലും ശരി തന്നെ, പലപ്പോഴും തോമസ് ഐസക്കായിരുന്നു BD സതീശൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി. പരസ്യമായ സംവാദത്തിന് പോലും BD സതീശൻ തോമസ് ഐസക്കിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി. നിലവിലെ ഈ കുരുക്ക് എങ്ങനെ BD സതീശൻ ഊരുമെന്നാണ് കാണേണ്ടത്. BD സതീശൻ കോൺഗ്രസിലെ ഒരു സത്യസന്ധതയുടെ മുഖമായാണ് അറിയപ്പെടുന്നത്. ആ മുഖം അല്ലെങ്കിൽ ആ മുഖം മൂടി ഇടതു സർക്കാർ പിണറായി വിജയൻ വലിച്ചു കീറുമോ എന്നാണ് ഇനി കാണേണ്ടത്.